കോതമംഗലത്ത് പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ പൊളിച്ച റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്താമെന്ന ഉറപ്പ് വാട്ടർ അതോറിറ്റി ലംഘിച്ചു. രണ്ടു വർഷമായി തകർന്ന റോഡിലൂടെയാണ് പ്രദേശവാസികളുടെ യാത്ര. റോഡിന്റെ ശോച്യാവസ്ഥയിൽ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ 18-ാം വാർഡിലുള്ള റോഡാണ് തകർന്നു കിടക്കുന്നത്. വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായാണ് റോഡ് പൊളിച്ചത്. പിന്നീട് അറ്റകുറ്റപ്പണി നടത്താൻ തയ്യാറായില്ല. വീതി കുറഞ്ഞ റോഡിന്റെ ഒരു വശമാണ് തകർന്നു കിടക്കുന്നത്. ഇപ്പോൾ റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായിരിക്കുകയാണ്. ഓട്ടോറിക്ഷകൾ ഈ ഭാഗത്തേക്ക് ഓട്ടം വരാതെയായി. ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത് സ്ഥിരം സംഭവമാവുകയും ചെയ്തു. ഒരു രോഗിയെ ആശുപത്രി കൊണ്ടുപോകാനാണെങ്കിലും ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും അവർ പറഞ്ഞാൽ ഞങ്ങളുടെ ടയർ പോവും, ഞങ്ങൾ കയറി വരില്ല, ഞങ്ങളുടെ ഓട്ടോറിക്ഷയുടെ വില ഞങ്ങൾക്ക് തന്നാലേ ഞങ്ങൾ കയറി വരുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എവിടെ പോയി പറഞ്ഞു? വർഷങ്ങളായി ഞങ്ങൾ ഈ കാര്യത്തിന് ഇതിൻ്റെ പുറകെ നടക്കുന്നു. ഞങ്ങൾക്ക് ഇതുവരെ ഒരു നീതി കിട്ടിയിട്ടില്ല. ഈ ചെന്നക്കണ ചേച്ചിയുടെ മോൻ പോന്നപ്പോൾ ആക്സിഡൻ്റ് ആയി, കാലൊടിഞ്ഞ് രണ്ട് മൂന്ന് മാസം വീട്ടിൽ കിടന്നു. താഴ്മയായി ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, ഞങ്ങൾക്ക് ഇതിൽ നീതി കിട്ടണം, ഞങ്ങൾക്ക് വഴി നന്നാക്കി തരണം. ഞങ്ങൾ പാവപ്പെട്ടവരാണ്, ഞങ്ങളെല്ലാവരും വണ്ടി ഉള്ളവരൊന്നും വരാ കാൽനടയായിട്ട് വന്നവരും ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി റോഡ് പൊളിക്കുന്നതിന് വാട്ടർ അതോറിറ്റിക്ക് മുനിസിപ്പാലിറ്റി അനുമതി നൽകിയത് പിന്നീട് അറ്റകുറ്റപ്പണി നടത്താമെന്ന ഉറപ്പിലാണ്. എന്നാൽ പിന്നീട് വാട്ടർ അതോറിറ്റി തിരിഞ്ഞു നോക്കിയില്ലെന്ന് വാർഡ് കൗൺസിലർ ഷിബു കുര്യാക്കോസ് പറഞ്ഞു. യാത്രയ്ക്ക് ഒരു നിർവാഹവുമില്ലാത്ത അവസ്ഥയിലാണ് ജനങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ 18-ാം വാർഡിലെ ഒരു റോഡിൻ്റെ അവസ്ഥയാണിത്. രണ്ട് കൊല്ലക്കാലം മുമ്പ് വാട്ടർ അതോറിറ്റിക്കാർ വലിയ പൈപ്പ് ലൈൻ കൊണ്ടുവരാൻ വേണ്ടി കുഴിച്ച കുഴി ഈ റോഡ് മുഴുവൻ വെട്ടിപ്പൊളിച്ചാണ് അവർ ആ പൈപ്പ് ലൈൻ കൊണ്ടുപോയത്. ആ സമയത്ത് മുനിസിപ്പാലിറ്റിയുമായിട്ട് അവർ എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഈ റോഡ് അവർ നന്നാക്കി തന്നോളാന്ന്. രണ്ട് കൊല്ലമായിട്ടും ഇതുവരെ ഈ റോഡിലേക്ക് തിരിഞ്ഞു നോക്കാൻ അവർ തയ്യാറായിട്ടില്ല. ഞാൻ പലവട്ടം AXCD എടുത്തും വാട്ടർ അതോറിറ്റി ഓഫീസിലും ഒക്കെ കയറിയിറങ്ങി ഈ റോഡൊന്നും നന്നാക്കി തരാൻ പറഞ്ഞു. ഇവിടെയുള്ള പാവപ്പെട്ടവർ സ്കൂട്ടറിലും ഓട്ടോറിക്ഷയിലും പോകുന്ന വഴിയായത് ഇത് കാണാൻ അവർക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർഡിലെ ജനങ്ങൾ എന്ത് ചെയ്യും? KCV ന്യൂസ്, കോതമംഗലം.